നമസ്കാരം എല്ലാവർക്കും, ടെക് ടോറിൻ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആൻഡ്രോയിഡ് പിയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ സവിശേഷതകൾ എന്തെല്ലാമാണെന്നാണ്. ഞാനിപ്പോൾ ആൻഡ്രോയിഡ് പി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എൻ്റെ റെഡ്മി നോട്ട് 3 നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് വേർഷൻ 9.0 ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഇതിൻ്റെ ഒരു ആനിമേഷൻ, ഇതാണ് ഒരു ഒഫീഷ്യൽ ആനിമേഷനായിട്ട് പുറത്തു വിട്ടിരിക്കുന്നത് ആൻഡ്രോയിഡ് പിയുടെ. ഇനി നമുക്ക് ഇതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നൈട്രജൻ ഓയിസ് ആണ്. നൈട്രജൻ ഓയിസ് എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റം റോം ആണ്. ഞാൻ റൂട്ട് ചെയ്ത് ഒരു കസ്റ്റം റോം ഫ്ലാഷ് ചെയ്തിരിക്കുന്നതാണ്, അല്ലാതെ ഒഫീഷ്യലായിട്ട് വന്നതൊന്നുമല്ല. ഇനി ഇതിലെ നോട്ടിഫിക്കേഷൻ ബാറും ക്വിക്ക് ആക്ഷൻസ് മെനുവും ഒക്കെ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഓറിയോയിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു റൗണ്ടർ ഷേപ്പ് ആണുള്ളത്. കൂടാതെ ഇത്തിരി ഉപയോഗിക്കാൻ ഇത്തിരി എളുപ്പമായിട്ടുണ്ട്. ജസ്റ്റ് വൺ ടച്ച് ചെയ്താൽ തന്നെ ഏതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും സാധിക്കും. ഓറിയോയിൽ മിക്കതിനും സെപ്പറേറ്റ് ഒരു വിൻഡോ വന്ന് ഓൺ ഓഫ് ആയിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഇത്തിരി കൂടി എളുപ്പമായിട്ടുണ്ടെന്ന് ആണ് തോന്നുന്നത്. ഇനി ആൻഡ്രോയിഡ് പിയിലെ നോട്ടിഫിക്കേഷൻ ബാർ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഓറിയോയിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ എളുപ്പത്തിലാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. കൂടാതെ ഡിസൈൻസും കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ജിയോ മ്യൂസിക്കിൻ്റെ ഒക്കെ പ്ലേ ബട്ടണൊക്കെ അവിടെ തന്നെയുണ്ട്. നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രമായിരുന്നു ഈ പ്ലേ ബട്ടണൊക്കെ വരുന്നത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ അവിടെ അവൈലബിൾ ആണ്. കൂടാതെ നോട്ടിഫിക്കേഷൻസൊക്കെ വരുമ്പോൾ പിക്ചേഴ്സൊക്കെ അവിടെ തന്നെ വരുന്നുണ്ട്. പിന്നെ വോളിയം കൺട്രോളറിൻ്റെ ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വെർട്ടിക്കലായിട്ടാണ് വോളിയം കൺട്രോളിങ് ഓപ്ഷൻസ് വരുന്നത്. അവിടെ തന്നെ വൈബ്രേഷൻ മോഡിലേക്കും സൈലൻറ്റ് മോഡിലേക്കും ഒക്കെ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഓപ്ഷൻസ് ലഭിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓറിയോനേക്കാളും വളരെ വ്യത്യസ്തമായിട്ടാണ് റിംഗ് ടൂൺസും നോട്ടിഫിക്കേഷൻ ടൂൺസൊക്കെ വന്നിരിക്കുന്നത്. വളരെ നല്ല റിംഗ് ടൂൺസും നോട്ടിഫിക്കേഷൻ ടൂൺസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കസ്റ്റം റോം ആയതുകൊണ്ട് തന്നെ എല്ലാം തന്നെ കിട്ടിയിട്ടില്ല, എല്ലാമൊന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഉള്ളതൊക്കെ ഏകദേശം നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ റീസൻസ് മെനു പരിശോധിക്കുകയാണെങ്കിൽ റീസൻസ് മെനു ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ടാണ് വരുന്നത്. നേരത്തെ വെർട്ടിക്കലായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഓറിയോയിലൊക്കെ വെർട്ടിക്കലായിട്ടായിരുന്നു. ഇപ്പോൾ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ MIUI ഒക്കെ പോലെയാണ് റീസൻസ് മെനു വരുന്നത്. ഇവിടെ സത്യത്തിൽ കുറേ ഓപ്ഷൻസ് ഉള്ളതാണ്. ഇതൊരു കസ്റ്റം റോം ആയതുകൊണ്ടും ഒരു ബീറ്റ ബിൽഡ് ആയതുകൊണ്ടും മിക്ക ഓപ്ഷൻസും വന്നിട്ടില്ല. കുറേ ഗെസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് റീസൻസ് മെനുവിൽ കിട്ടുന്നതാണ്. ഇനി സെറ്റിങ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെറ്റിങ്സിൻ്റെ ഡിസൈൻ ആകെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി കൂടി കളർഫുള്ളാണ്. നേരത്തെ ഉണ്ടായിരുന്ന സെറ്റിങ്സ് മെനുവിനേക്കാളും കളർഫുള്ളായിട്ടാണ് ഇപ്പോഴത്തെ സെറ്റിങ്സ് മെനു വരുന്നത്. ആൻഡ്രോയിഡ് പി ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്ന ഏറ്റവും വലിയ സവിശേഷത പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് ആയിരുന്നു. അതായത് ഗെസ്റ്റേഴ്സ്, വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള ഗെസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊരു ബീറ്റാ ബിൽഡ് ആയതുകൊണ്ടും ഒരു കസ്റ്റം റോം ആയതുകൊണ്ടും പിന്നെ റെഡ്മി നോട്ട് 3 സപ്പോർട്ട് ചെയ്യില്ലാത്തതുകൊണ്ടും ഈ ഓപ്ഷൻസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. സത്യത്തിൽ ഒത്തിരി ഗെസ്റ്റേഴ്സൊക്കെ പുതിയത് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നാവിഗേഷൻ ബാറിൻ്റെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ ഫോൺ ആക്സസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലിതുവരെ വന്നിട്ടില്ല. പിന്നെ ബാറ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ അവിടെയൊന്നും പുതിയ ഓപ്ഷൻസ് ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. പിന്നെ അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത്രയൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിയുമ്പോൾ അവിടെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ ക്രോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ മാറ്റാനോ ഫിൽട്ടർ ചെയ്യാനോ ഒക്കെ അവിടെ നിന്ന് തന്നെ സാധിക്കും. അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് എഡിറ്ററിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഏത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എവിടെ ആണെങ്കിലും കൊടുക്കാവുന്നതാണ്. അതൊരു നല്ല ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എത്ര നാളും അത് മിസ്സിങ് ആയിരുന്നു. പിന്നെ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഹെൽപ്പറാണ്. അതായത് നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു സൂംഡ് വിൻഡോ വരികയും നിങ്ങൾക്ക് കറക്റ്റ് എവിടം വരെയാണോ ടെക്സ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് അത് കറക്റ്റ് കാണാൻ സാധിക്കും. വളരെ ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ വേർഷനിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നതിന്. ഇപ്പോൾ നിങ്ങൾക്ക് സൂംഡ് വിൻഡോ ഉള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാനോ കോപ്പി ചെയ്യാനോ സാധിക്കും. ഡിസ്പ്ലേ സെറ്റിങ്സിൽ വന്നിരിക്കുന്ന ഒരു പുതിയ ഓപ്ഷനാണ് ഡിസ്പ്ലേ തീം എന്നുള്ളത്, അല്ലെങ്കിൽ ഡിവൈസ് തീം എന്നുള്ളത്. ഇത് ലൈറ്റോ ഡാർക്കോ ആക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വാൾപേപ്പർ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് തീം മാറുന്ന വിധത്തിലാക്കാനും സാധിക്കും. എന്നാൽ ഇതൊരു ബീറ്റാ ബിൽഡ് ആയതുകൊണ്ട് അതും വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇപ്പോൾ ഡാർക്ക് ആക്കിയിട്ടും അവിടെ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഒഫീഷ്യൽ വിഡിയോ വരുമ്പോൾ അതൊക്കെ ശരിയാകുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോജികളാണ്. ഇമോജികൾ പണ്ടത്തേക്കാളും കുറച്ചുകൂടി കളർഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത്. കാണുവാൻ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തന്നെ ആണ് ഇമോജികളെല്ലാം വന്നിരിക്കുന്നത്.
അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സത്യത്തിൽ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, കാരണം ഇതൊരു ബീറ്റ ബിൽഡാണ്. കൂടുതൽ സവിശേഷതകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ബിൽഡ് വരുമ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തും.